Dear students, we can do some more problems. First problem. First problem. Find the slope. Find the slope. First problem. Find the slope of the lines represented by the following equations. First question. അതിലെ ഒന്നാമത്തേലത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൈ ഈക്വൽ ടു -7x + 13 എന്താണ് പിന്നെ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം എഴുതുക. സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം വൈ ഈക്വൽ ടു -MX + C എന്ന് എഴുതുക. മനസ്സിലായോ? ഇങ്ങനെ എഴുതുക, സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം ഈസ് സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം of a linear equation. Linear equation is y equal to mx plus c. Here comparing, here m is equal to endu varum -7 alle. Appo endana slope, endana m aanu slope ennu parayunnu. Appo m endana -7 slope, -7. Ini adutha question, second question, 3.6x - 8 = y. ഇവിടെയും എന്താണ്, ഏത് ഫോമാണ്? വൈ ഈക്വൽ ടു 3.6x - 8 ആണ്. ഇവിടെയും വൈ ഈക്വൽ ടു MX + C രണ്ടാമത്തെ ഫോം തന്നെയാണ്. എം എന്താണ്? എം ഈസ് 3.6. ദെയർഫോർ സ്ലോപ്പ് എന്ന് പറയുന്നത് 3.6 ആണ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, വൈ ഈക്വൽ ടു -9x. സ്ലോപ്പ് എന്താണ്? സ്ലോപ്പ് ഈസ് y ഈക്വൽ ടു MX + C. സ്ലോപ്പ് എന്തായിരിക്കും? -9 ആണ് സ്ലോപ്പ് അല്ലേ. ഇനി വേറൊരു ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ ഈസ് y ഈക്വൽ ടു 15. ഇവിടെ m എന്താണ്? ദിസ് ഈസ് ഓൾസോ y ഈക്വൽ ടു MX + C. അപ്പോൾ എന്താണ്, 0 × x + c എന്നുള്ള ഫോമാണ് അല്ലേ. y ഈക്വൽ ടു 0 × x + c എന്നുള്ള ഫോമാണ് ഇവിടെ വരുന്നത് അല്ലേ. അപ്പോൾ സി ആണ് ഇവിടെ 15 എന്ന് പറയുന്നത്. അപ്പം എന്താണ് സ്ലോപ്പ്? എന്താ സ്ലോപ്പ്? 0. സ്ലോപ്പ് ഈക്വൽ ടു 0. ഇനി അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് x ഈക്വൽ ടു 4 എന്ന് പറയുമ്പോൾ, x ഈക്വൽ ടു 4 എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എക്സ് ഈക്വൽ ടു 4 നമ്മൾ ലൈൻ വരയ്ക്കുകയാണെന്ന് വെച്ചാൽ നമുക്കറിയാം ഇത് 1, 2, 3, 4 അല്ലേ. ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ -1 ഇങ്ങോട്ട് 1, 2 അങ്ങനെയാണ്, ഇങ്ങോട്ട് -1, -2 അങ്ങനെയാണ്, -2 അങ്ങനെ വരും. അപ്പം എക്സ് ഈക്വൽ ടു 4 എന്ന് വെച്ചാൽ എന്താണ്? ഇതാണ് വെർട്ടിക്കൽ ലൈൻ അല്ലേ, ഇതിലേ പോകുന്ന വെർട്ടിക്കൽ ലൈനാണ് എക്സ് ഈക്വൽ ടു 4 എന്ന് പറയുന്നത്. ഇതാണ് എക്സ് ഈക്വൽ ടു 4 എന്ന് പറയുന്ന ലൈൻ, വെർട്ടിക്കൽ ലൈനാണ്. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഏത് പോയിൻറ്സ്, ഈ ലൈനിലെ ഏത് പോയിൻറ്സ് എടുത്താലും അതിൻ്റെ എക്സ് കോർഡിനേറ്റ് 4 തന്നെ ആയിരിക്കും. ഏത് ഫോമായിരിക്കും? അപ്പോൾ പോയിൻറ്സ് എങ്ങനെ 4y1, 4y2 എന്നുള്ള ഫോമായിരിക്കും അല്ലേ. എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കും. അപ്പം നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താണ്, അപ്പോൾ സ്ലോപ്പിൻ്റെ ഫോർമുല എന്താണ് ശരിക്കും? സ്ലോപ്പ് ഈസ് അല്ലേ, നമുക്കറിയാം സ്ലോപ്പിൻ്റെ ഫോർമുല എന്താ. സ്ലോപ്പിൻ്റെ ഒരു ഫോർമുലയുണ്ട്, രണ്ട് പോയിൻറ്സ് അറിയാമെങ്കിൽ നമുക്ക് അതിൻ്റെ സ്ലോപ്പ് എങ്ങനെ പറയാൻ പറ്റുക? എം ഇസ് ഈക്വൽ ടു y2 - y1 / x2 - x1 ആയിരിക്കും സ്ലോപ്പ്. പെയർ x1 ≠ x2 എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പം പിന്നെ ഇത് x1 ≠ x2 ആവണം. ഇവിടെ x1 = x2 ആണ്. അപ്പോൾ അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല.
കാരണം ഇങ്ങനെയുള്ള കേസിൽ മാത്രം ഡിഫറെൻറ്റ് രണ്ട് ഡിഫറെൻറ്റ് പോയിൻസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എക്സ് വൺ വൈ വൺ എക്സ് ടു വൈ ടു ആണെങ്കിൽ സ്ലോപ്പ് എന്ന് പറയുന്നത് വൈ ടു മൈനസ് വൈ വൺ ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ ആണ്. ഇവിടെ രണ്ട് ഈക്വൽ ആകുമ്പോൾ, അതായത് ഇവിടെ എന്തുകൊണ്ടാണ് ഇത് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ, ഇതിൽ രണ്ട് എക്സ് കോർഡിനേറ്റ് ഈക്വൽ ആകുമ്പോൾ എക്സ് ടു മൈനസ് എക്സ് വൺ സീറോ വരും. അപ്പോൾ ഡിനോമിനേറ്ററിൽ സീറോ വന്നു കഴിഞ്ഞാൽ അൺഡിഫൈൻഡ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് എന്താണ്? എക്സ് ഈക്വൽ ടു ഫോറിൻ്റെ സ്ലോപ്പ് അൺഡിഫൈൻഡ് ആണ് എന്ന് പറയാം കേട്ടോ. അൺഡിഫൈൻഡ് എന്ന് പറയാം നമുക്ക്. അത്ര ഇതാണ് അത്രയും ആദ്യത്തെ സെറ്റ് പ്രോബ്ലംസ്. അടുത്തത് നെക്സ്റ്റ് യു ഹാവ് ടു ഫൈൻഡ് ദ സ്ലോപ്സ് ഓഫ് ദ ലൈൻസ് ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻസ് ബൈ ഫൈൻഡ് സ്ലോപ്സ് ബൈ കൺവെർട്ടിങ് the equations into the slope intercept form. ഒന്നുകൂടെ ഓർമ്മിക്കൂ, എന്താണ് വാട്ടി സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്നുള്ള രീതിയിലാക്കിയിട്ട് അതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് തന്നിട്ടില്ല കേട്ടോ, അത് ഞാൻ നിങ്ങളോട് പറയുകയാണ്. സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് മീനിങ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് കേട്ടോ. ഇനി വാട്ട് ഈസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 15x + 5y = 40. അപ്പം ഇതിനെ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷനെ ആദ്യം നമ്മൾ എന്തോ ചെയ്യണം എന്നാ പറയുന്നത്, നമ്മൾ ആദ്യം സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോമിലാക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനാണ് പറഞ്ഞത്. 15x + 5y = 80. അപ്പോൾ വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്നുള്ള ഫോമിലാക്കണം. അതിനാദ്യം 5y = അല്ലേ -15x + 40. 15x ഇങ്ങോട്ട് വരും, -15x ആവും. y = -15/5 × x + 40/5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം എന്താ വരിക? -3x + 8 എന്ന്. മനസ്സിലായോ? അപ്പോൾ സ്ലോപ്പ് എന്താണ്? സ്ലോപ്പ് = എന്താ വരിക? -3 എന്ന് വരും. മനസ്സിലായോ? അപ്പോൾ അതേപോലെ ചെയ്തിട്ട് സ്ലോപ്പ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യാം. എന്തായാലും ഞാൻ കൂടുതൽ പ്രോബ്ലംസ് തരാം നിങ്ങൾക്ക്. ഒരു ക്വസ്റ്റ്യനും കൂടെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം അല്ലേ. ഒരു ദിസ് പ്രോബ്ലം പിന്നെ 18x - 8y = 4. ഇതെന്തെയ്യണം? -8y = 4 - 18x എന്ന് എഴുതുക. അതായത് ദാറ്റ് ഈസ് ഈക്വൽ ടു -18x + 4. എക്സ് തന്നെ ആദ്യം എഴുതാം നമുക്ക്. y = -18/-8x + 4/-8 എന്ന് വരും. അതായത് എന്താ വരിക? നമ്മൾ ഇതാക്കുമ്പോൾ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ എന്താ വരിക? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ നമുക്ക്. 2 കൊണ്ട് അല്ല, 2 x - 1/2 എന്ന് വരും. അതായത് ഇതാണ് സ്ലോപ്പ്. ദെയർഫോർ m = 9/4 എന്ന് വരും കേട്ടോ. വേണമെങ്കിൽ ഡിവൈഡ് ചെയ്ത് എഴുതുകയാണെങ്കിൽ 4 എന്ന് വരും അല്ലേ. 2 and 1/4 വരും ആൻസർ. ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ വരും. ഇനി അപ്പോൾ ഇതേപോലത്തെ പ്രോബ്ലംസും ചോദിക്കും. അപ്പോൾ അത് ഏത് തരത്തിൽ ചോദിച്ചാലും ചെയ്യാൻ കഴിവുണ്ടാവണം കേട്ടോ. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ പിന്നെ ഫൈൻഡ് ദി സ്ലോപ്സ് ഓഫ് ദി ലൈൻസ് പാസിംഗ് ത്രൂ ദ ഫോളോയിങ് പോയിൻറ്സ്. ഈ രണ്ട് പോയിന്റിൽ കൂടെ ഈ പോയിന്റിൽ കൂടെ ഒക്കെ പോകുന്ന ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 17 and 515 തന്നിട്ടുണ്ട്. 17 and 515 എന്താണ് സ്ലോപ്പ്? നമുക്കറിയാം
സ്ലോപ്പ് എം എസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വൈ ബൈ ചേഞ്ച് ഇൻ എക്സ്. ചേഞ്ച് ഇൻ വൈ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത്. രണ്ട് പോയിന്റ്സ് എക്സ് വൺ വൈ വൺ എക്സ് ടു വൈ ടു കൂടെ പോകുന്ന ലൈനിൻ്റെ സ്ലോപ്പ് എന്താണ്? വൈ ടു മൈനസ് വൈ വൺ ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ ആണ്. മനസ്സിലായോ? ഡെൽറ്റ വൈ എന്ന് പറയുന്നത് എന്താണ് ഇവിടെ? വൈ ടു മൈനസ് വൈ വൺ ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ. അല്ലെങ്കിൽ എന്ത് പറയാം നമുക്ക്? അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കണം എന്നില്ല. അല്ലെങ്കിൽ ഓർ യു ക്യാൻ സേ ദിസ് ഇസ് ഈക്വൽ ടു എന്ത് പറയാം? വൈ വൺ മൈനസ് വൈ ടു ബൈ എക്സ് വൺ മൈനസ് എക്സ് ടു പറയാം. എങ്ങനെ ചെയ്താലും ഒരേ ആൻസർ തന്നെയാണ് കിട്ടുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വൺ സെവൻ എന്നുള്ളത് ഇത് എക്സ് വൺ, ഇത് വൈ വൺ എടുക്കാം. പിന്നെ ഫൈവ് ഫിഫ്റ്റീൻ ആകുമ്പോൾ ഇത് എക്സ് ടു, ഇത് വൈ ടു എന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് എടുക്കുകയാണെങ്കിൽ എന്ത് എഴുതാം? എഴുതിക്കോളൂ, ദാറ്റ് ഇസ് എക്സ് വൺ ഈക്വൽ ടു വൺ, അങ്ങനെ എഴുതിക്കോളൂ. വൈ വൺ ഇസ് ഈക്വൽ ടു സെവൻ, എക്സ് ടു ഈക്വൽ ടു ഫൈവ്, വൈ ടു ഈക്വൽ ടു ഫിഫ്റ്റീൻ. എപ്പോഴും ഇങ്ങനെ ഓർമ്മിക്കുക, എക്സ് വൺ വൈ വൺ ആണ് ഒരു പോയിന്റ്, മറ്റേ പോയിന്റ് എക്സ് ടു വൈ ടു ആണെന്ന് ഓർമ്മിക്കുക. അപ്പോൾ വൈ ടു മൈനസ് വൈ വൺ ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ എന്താ വരിക? ഫിഫ്റ്റീൻ മൈനസ് സെവൻ ബൈ ഫൈവ് മൈനസ് വൺ എന്ന് വരും അല്ലേ. അപ്പോൾ എട്ടും ഏഴും പതിനഞ്ച്, നാലും ഒന്നും അഞ്ച് എന്ന് വരും. അപ്പോൾ എന്താ വരിക? രണ്ട് എന്ന് വരും. മനസ്സിലായോ? സ്റ്റോപ്പ് രണ്ട് എന്ന് കിട്ടും. ഇനി നമുക്ക് വേറൊരു പ്രോബ്ലം ചെയ്താലോ. രണ്ട് സെവൻ നെഗറ്റീവ് എയ്റ്റ്, പിന്നെ ലെവൻ നെഗറ്റീവ് നയൻ. ഇത് ചെയ്യാം കേട്ടോ. ലെവൻ സെവൻ നെഗറ്റീവ് എയ്റ്റ്, ലെവൻ നെഗറ്റീവ് നയൻ ചെയ്യാം. അപ്പോൾ എന്താ വരിക? എം ഇസ് ഈക്വൽ ടു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. ഏത് രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. പിന്നെ വൈ ടു മൈനസ് വൈ വൺ ബൈ എക്സ് ടു മൈനസ് എക്സ് വണ്ണോ, വൈ വൺ മൈനസ് വൈ ടു ബൈ എക്സ് വൺ മൈനസ് എക്സ് ടുന്നോ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഞാൻ എഴുതാൻ പോവാണ്, എക്സ് വൺ ഈക്വൽ ടു സെവൻ, എക്സ് വൺ വൈ വൺ ഇസ് ഈക്വൽ ടു നെഗറ്റീവ് എയ്റ്റ്. ആദ്യത്തെ പോയിന്റ് എക്സ് വൺ വൈ വൺ എടുക്കുക, രണ്ടാമത്തെ പോയിന്റ് എക്സ് ടു വൈ ടു എന്ന് എടുക്കുക. ലെവൻ വൈ ടു ഈക്വൽ ടു നെഗറ്റീവ് നയൻ എന്ന് എടുക്കുക. അപ്പം എന്താ വരിക? വൈ ടു മൈനസ് വൈ വൺ ബൈ, നമ്മൾ എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ അതിവിടെ എഴുതുക, എക്സ് ടു മൈനസ് എക്സ് വൺ എഴുതുക. വൈ ടു എന്താണ്? നെഗറ്റീവ് നയൻ മൈനസ് വൈ വൺ ഈസ് നെഗറ്റീവ് എയ്റ്റ് ഡിവൈഡഡ് ബൈ എക്സ് ടു എന്താണ്? ലെവൻ മൈനസ് സെവൻ. മനസ്സിലായോ? എന്താ വെച്ചാൽ ചെയ്യണത് എഴുതുക, നെഗറ്റീവ് നയൻ മൈനസ് നെഗറ്റീവ് എയ്റ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് നയൻ പ്ലസ് എയ്റ്റ് എന്ന് വരും അല്ലേ. ഡിവൈഡഡ് ബൈ ലെവൻ മൈനസ് സെവൻ എന്താ? ഫോർ. അപ്പോൾ വരും നെഗറ്റീവ് വൺ ബൈ ഫോർ വരും സ്ലോപ്പ്. മനസ്സിലായില്ലേ? നെഗറ്റീവ് വൺ ബൈ ഫോർ, ദറ്റ് ഇസ് ദി സ്ലോപ്പ്. ഇനി നെക്സ്റ്റ് വി കൺ ഡു നെക്സ്റ്റ് പ്രോബ്ലം. ഫൈൻഡ് ദ ഇക്വേഷൻ, എഴുതിക്കൊള്ളു, ഫൈൻഡ് ദ ഇക്വേഷൻ of the line passing through negative 2 5 and parallel to the line having the equation y equal to 3x plus 7. മനസ്സിലായോ? ഒരു നമുക്ക് ഈ y equal to 3x plus 7 പാരലൽ ആയിരിക്കണം. പിന്നെ എന്തും വേണം, പക്ഷെ ആ പാരലലും ആയിരിക്കണം. ഇതിപ്പോൾ y equal to 3x plus 7 ഒരു ഇക്വേഷൻ, ഒരു ലൈൻ ആണെങ്കിൽ അത് ലൈൻ ആയിരിക്കുമല്ലോ y equal to 3x plus 7 എന്ന് പറയുന്നത്. പിന്നെ ഇതിന് പാരലലും ആയിരിക്കണം, നെഗറ്റീവ് ടു ഫൈവ് കൂടെ കടന്നു പോവുകയും വേണം. അങ്ങനെയുള്ളൊരു ഇക്വേഷൻ്റെ അങ്ങനെയുള്ളൊരു ലൈൻ്റെ ഇക്വേഷനാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യണം? നമ്മൾ ആദ്യം തന്നെ ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടതെന്ന് വെച്ചാൽ പാരലൽ ലൈൻസിന് ഒരേ സ്ലോപ്പാണ്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് പറയാം, നമ്മൾ വരയ്ക്കാൻ പോകുന്ന ലൈനിൻ്റെയും സ്ലോപ്പ് ഈ ലൈനിൻ്റെ സ്ലോപ്പ് തന്നെയായിരിക്കും. അപ്പോൾ എഴുതാം നമുക്ക്, സ്ലോപ്പ് ഓഫ് ദ ലൈൻ ഈക്വൽ ഓഫ് ദ ലൈൻ
വി സീക്ക്. എന്തായിരിക്കും? വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്നുള്ള ഫോമുല ആയതുകൊണ്ട് എം എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഇതിൻ്റെ സ്ലോപ്പ് 3 ആയിരിക്കും. അപ്പോൾ ആ ലൈനിൻ്റെയും സ്ലോപ്പ് 3 തന്നെ ആവണം. പിന്നെ അതെന്ത് വേണം? ദാറ്റ് ലൈൻ മസ്റ്റ് പാസ് ത്രൂ നെഗറ്റീവ് 2, 5. അപ്പോൾ നമുക്കറിയാം ലൈൻ പാസിംഗ് ത്രൂ ദ പോയിൻ്റ് -2, 5, ദാറ്റ് ഇസ് x1, y1 ആൻഡ് ഹാവിങ് സ്ലോപ്പ് എം ഈക്വൽ ടു 3. നിങ്ങൾക്കറിയാം എന്താണ് y-y1 ഈക്വൽ ടു എം ഇൻറ്റു x-x1. മനസ്സിലായോ? എന്താണ് ഇക്വേഷൻ ഓഫ് എ ലൈൻ വിച്ച് പാസസ് ത്രൂ ദ പോയിൻ്റ് x1, y1 ഹാവിങ് സ്ലോപ്പ് എം ഈസ് ഗിവൺ ബൈ y-y1 ഈക്വൽ ടു എം ഇൻറ്റു x-x1. ഇവിടെ y-y1 എന്താ വരിക? 5 അല്ലേ. x1, y1 എന്ന് പറഞ്ഞ പോയിൻ്റ് ഏതാണ്? x1, y1 എന്ന് പറഞ്ഞാൽ തന്ന പോയിൻ്റ് -2, 5 ആണ്. അപ്പോൾ വൈ വൺ ഈസ് 5 ആണ്. ഈക്വൽ ടു എം എന്ന് പറയുന്നത് 3 ആണ്. x-x1 ഈസ് -2 ആണ്. അപ്പം എന്താ വരിക? 3, മനസ്സിലായോ? 3 ഇൻറ്റു എക്സ് പ്ലസ് 2. y-5 ഈക്വൽ ടു 3 ഇൻറ്റു എക്സ് പ്ലസ് 2. അപ്പോൾ അത് നമുക്ക് എഴുതാം, y ഈക്വൽ ടു 3x+6. ഈ 5 അപ്പുറത്തോട്ട് കൊണ്ടുവരിക, ഇങ്ങോട്ട് വരിക. അപ്പോൾ എന്താ വരിക? 3x+11 എന്ന് വരും. മനസ്സിലായില്ലേ? ഇതാണ് ഇക്വേഷൻ. ഇതേപോലെ നമുക്ക് വേറെ ഫൈൻഡ് ദ ഇക്വേഷൻ. നെക്സ്റ്റ് പ്രോബ്ലം, അടുത്ത പ്രോബ്ലമാണ് ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ 8, 3 ആൻഡ് പെർപെൻഡിക്കുലർ ടു വൈ ഈക്വൽ ടു 4x+13 എന്നാണ് ചോദിച്ചത്. അപ്പോൾ പെർപെൻഡിക്കുലർ അല്ല, പിന്നെ നമുക്കതറിയാം. ഇനി പെർപെൻഡിക്കുലർ ലൈൻസിൻ്റെ സ്ലോപ്പ് ഇതേപോലെ തന്നെ ഒരു ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അത് 8, 3 കൂടെ പാസ് ചെയ്യാൻ വേണം. ഈ ലൈന് പെർപെൻഡിക്കുലറും ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത് വെച്ചാൽ, പെർപെൻഡിക്കുലർ ലൈൻസ് ഹാവ് സ്ലോപ്സ് ദാറ്റ് ആർ നെഗറ്റീവ് റെസിപ്രോക്കൽസ് ഓഫ് ഈച്ച് അതർ. അതായത് ഒന്നിൻ്റെ സ്ലോപ്പ് 4 ആണെങ്കിൽ മറ്റേൻ്റെ സ്ലോപ്പ് -1/4 ആയിരിക്കും. അതായത് m1 m2 ഈക്വൽ ടു -1 ആയിരിക്കും. ഉണ്ടോ? പെർപെൻഡിക്കുലർ ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ രണ്ടിൻ്റെ സ്ലോപ്പ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 വരണം. ഇപ്പം ഇവിടെ ഒന്നിൻ്റെ സ്ലോപ്പ് എന്താന്ന് വന്നിട്ടുണ്ട്? ഇവിടെ ഹിയർ m1 = 4 എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ m1 × m2 എന്ത് വരണം? നമുക്ക് -1 വരണം. അപ്പോൾ m2 എന്ത് വരണം? -1/m1 വരണം. m1 എന്താണ്? -1/m1 = 4 ആയതുകൊണ്ട് -1/4 ആയിരിക്കും മറ്റേ ലൈനിൻ്റെ സ്ലോപ്പ്. അപ്പോൾ ഇക്വേഷൻ എന്തായിരിക്കും? ഇക്വേഷൻ നമുക്ക് എഴുതാം. ഇനി ഇക്വേഷൻ y-y1 = 3 ഈക്വൽ ടു m(-1/4)(x-x1) ഈസ് 8 അല്ലേ. അതായത് -1/4x + 8/4 എന്ന് വരും അല്ലേ. -8 -1/4 ആക്കുമ്പോൾ പ്ലസ് പോസിറ്റീവ് ആയിരിക്കും. അപ്പുറത്തെ ഇവിടെ y എന്ന് എഴുതാം. y ഈ -3 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ +3 ആയിരിക്കും. അപ്പോൾ -1/4x + 2+3 എന്ന് വരും. 1/4x + 5 എന്ന് വരും. ഇതാണ് ഇക്വേഷൻ ഓഫ് എ ലൈൻ വിച്ച് പാസസ് ത്രൂ ദ പോയിൻ്റ് 8, 3 ആൻഡ് ഹാവിങ് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ 4x+13 വരിക. ഇനി വി ക്യാൻ ഡു സം മോർ പ്രോബ്ലംസ്. ഇനി എന്താണ് ഇനി ഫസ്റ്റ് പ്രോബ്ലം, സോൾവ് ദി ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ബൈ ഫാക്ടറിങ് ഫാക്ടറൈസ് ചെയ്തിട്ട് ഈ ഇക്വേഷൻസ് സോൾവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാം കേട്ടോ.
First question is x square minus 13x plus 40 equal to 0 ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താ എങ്ങനെ സോൾവ് ചെയ്യാം നമുക്ക്? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അല്ലേ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 40 വരണം, ആഡ് ചെയ്യുമ്പോൾ മൈനസ് 13 വരണം. അപ്പോൾ നമുക്കറിയാം 8 5 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 40 വരിക എന്നറിയാം. നടുവിൽ നെഗറ്റീവ് വരണം എന്നുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നെഗറ്റീവ് 8 നെഗറ്റീവ് 5 എടുക്കുക. മനസ്സിലായോ? നെഗറ്റീവ് 8 നെഗറ്റീവ് 5 കൂടെ എടുക്കുമ്പോൾ നമുക്ക് എന്താ, ആഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ് 13 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് 40 കിട്ടും. അപ്പോൾ നമുക്ക് എഴുതാം, ഞാൻ എഴുതാം, എക്സ് സ്ക്വയർ മൈനസ് 13x പ്ലസ് 40 ഈക്വൽ ടു എക്സ് മൈനസ് 5 ഇൻറ്റു എക്സ് മൈനസ് 8 എന്ന് എഴുതാം. ഇതാണ് ഫാക്ടറൈസ് ചെയ്തിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആക്കുക. അപ്പോൾ എന്താ നമുക്ക് എഴുതാം, അപ്പോൾ എക്സ് മൈനസ് 5 ഈക്വൽ ടു 0 എക്സ് മൈനസ് 8 ഈക്വൽ ടു 0 വരും. അപ്പോൾ എന്താ വരിക, എക്സ് ഈക്വൽ ടു 5 ഓർ എക്സ് ഈക്വൽ ടു 8, ഇതാണ് എക്സിൻ്റെ വാല്യൂസ്. ഓക്കെ, ഇനി ഒരെണ്ണം കൂടെ ചെയ്യാം നമുക്ക്. എന്താണ് രണ്ടാമത്തെ, എക്സ് സ്ക്വയർ പ്ലസ് 31x മൈനസ് 66 ഈക്വൽ ടു 0. ഇവിടെ നോക്കാം കേട്ടോ എങ്ങനെയാണ്, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 66 വരണം, ആഡ് ചെയ്യുമ്പോൾ 31 വരണം. നോക്കൂ, 33 ഇൻറ്റു 2 ചെയ്യുമ്പോൾ 66 വരും. ഇപ്പം നെഗറ്റീവ് പ്ലസ് 33 മൈനസ് 2 ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് 33 നെഗറ്റീവ് 2 എടുത്താൽ മതി. അപ്പോൾ എന്താ വരിക, ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും, പ്ലസ് 31 വരില്ലേ. അപ്പോൾ നമുക്ക് എഴുതാം, എക്സ് സ്ക്വയർ പ്ലസ് 31x മൈനസ് 66 ഈക്വൽ ടു എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 33 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 0, എക്സ് സ്ക്വയർ പ്ലസ് 31x മൈനസ് 66 ഈക്വൽ ടു 0 ഇംപ്ലൈസ്, അങ്ങനെ എഴുതിയാൽ മതി, ഇംപ്ലൈസ് എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 33 ഈക്വൽ ടു 0, ദയർഫോർ എക്സ് ഈക്വൽ ടു 2 അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു നെഗറ്റീവ് 33. ഇതുപോലത്തെ പ്രോബ്ലംസ് കൂടുതലായിട്ട് ഞാൻ ചെയ്യാൻ തരാം, നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് പ്രോബ്ലം എന്താണ്, സോൾവ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ബൈ യൂസിങ് ക്വാഡ്രാറ്റിക് ഫോർമുല. ക്വാഡ്രാറ്റിക് ഫോർമുല എന്ന് വെച്ചതാണ് എക്സ് ഈക്വൽ ടു നെഗറ്റീവ് അല്ലേ, എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു നെഗറ്റീവ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2 ആ ഫോർമുല ഉപയോഗിച്ചിട്ട് റൂട്ട്സ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ. ഒരു ആദ്യത്തെ ഫസ്റ്റ് ഒരു പ്രോബ്ലം ചെയ്യാം ഞാൻ. 3x² പ്ലസ് 20x പ്ലസ് 12 ഈക്വൽ ടു 0. അപ്പോൾ എന്താണ് x ഈക്വൽ ടു ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0 എൻ്റെ ഫോർമുലയാണ്. a ഈക്വൽ ടു 3, b ഈക്വൽ ടു അതൊക്കെ എഴുതുക, 20, c ഈക്വൽ ടു 12 എന്ന് എഴുതാം. x ഈക്വൽ ടു എന്താണ്, നെഗറ്റീവ് b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a ചെയ്യുക. അതായത് അപ്പോൾ എന്താ വരിക, നെഗറ്റീവ് 20 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എന്താണ്, 20² ട്വൻറ്റി സ്ക്വയർ എന്താണ്, 400 മൈനസ് 4 × 3 × 12 ഡിവൈഡഡ് ബൈ 2a എന്ന് വെച്ചാൽ 2 × 3. അപ്പോൾ എന്താ വരിക, നെഗറ്റീവ് 20 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 400 മൈനസ് എന്താണ്, 4 × 3 × 12, 4 × 3 = 12, 12 × 12 എന്താ വരിക, 144 ഡിവൈഡഡ് ബൈ 6 എന്ന് വരും അല്ലേ. അതായത് നെഗറ്റീവ് 20 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എന്താ വരിക, 256 എന്ന് വരും അല്ലേ, ഡിവൈഡഡ് ബൈ 6 എന്ന് വരും. അപ്പോൾ എന്താ വരിക, നെഗറ്റീവ് 20 പ്ലസ് ഓർ മൈനസ് 16, 256 സ്ക്വയർ റൂട്ട് 16 ഡിവൈഡഡ് ബൈ 6 എന്ന് വരും. അപ്പോൾ എന്താ വരിക, നെഗറ്റീവ് 20 പ്ലസ് 16/6 ഉം നെഗറ്റീവ് 20 മൈനസ് 16/6 ഉം വരും.
അതായത് ഇവിടെ നെഗറ്റീവ് ഫോർ ബൈ സിക്സോ നെഗറ്റീവ് 36/6 വരും. അതായത് നെഗറ്റീവ് 2/6 എന്ന് വെച്ചാൽ നെഗറ്റീവ് 2/3 നെഗറ്റീവ് 2/3 ഓർ എന്തായാലും നെഗറ്റീവ് 6 വരും. മനസ്സിലായോ? ഇതൊക്കെയാണ് സോൾവ് ചെയ്ത് ഇതാണ് ആൻസർ. നെഗറ്റീവ് 2/3 എക്സ് ഈക്വൽ ടു നെഗറ്റീവ് 2/3 ഓർ നെഗറ്റീവ് 6. ദീസ് ആർ ദി ആൻസേഴ്സ്. ഓക്കെ, ഇനി കംപ്ലീറ്റ് ദി സ്ക്വയർ ആൻഡ് റൈറ്റ് ദി ഫോളോയിങ് എക്സ്പ്രഷൻ ഇൻ പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ഇത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാം, എക്സ് സ്ക്വയർ പ്ലസ് 6x. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം അതിനെന്താ ചെയ്യേണ്ടത്? നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ്, അതായത് നടുവിലുള്ള ടേം 2b ആണ്. ശരിക്കും 2bx ആണ് ഇവിടെ വരുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ b കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? b ഈക്വൽ ടു 6 എടുക്കുക, എന്നിട്ട് b/2 എടുക്കുക കേട്ടോ. b/2 എടുക്കുക, 3 എന്ന് കിട്ടും. എന്നിട്ട് അതിൻ്റെ സ്ക്വയർ എടുക്കുക, അത് ആഡ് ചെയ്യുകയും സബ്ട്രാക്റ്റ് ചെയ്യുകയും ചെയ്യാം. എന്താ, എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 3² ആഡ് ചെയ്യുക ഈക്വൽ ടു എന്താ വരിക? എക്സ് പ്ലസ് 3 ദി ഹോൾ സ്ക്വയർ. മനസ്സിലായോ? അപ്പോൾ ഇതിനെ കംപ്ലീറ്റ് ദ സ്ക്വയർ ആൻഡ് റൈറ്റ് ദ ഫോളോയിങ് എക്സ്പ്രഷൻസ് ഇൻ പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. എക്സ് സ്ക്വയർ പ്ലസ് 6x പിന്നെ ആദ്യം നമ്മൾ കംപ്ലീറ്റ് സ്ക്വയർ ആക്കാൻ 9 ആഡ് ചെയ്യുക. 9 ആഡ് ചെയ്യുമ്പോഴാണ് പെർഫെക്റ്റ് സ്ക്വയർ ആവുക. മനസ്സിലായില്ലേ? b/2 സ്ക്വയർ ആഡ് ചെയ്യുക, അപ്പോൾ അത് പെർഫെക്റ്റ് സ്ക്വയർ ആവും. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ് സ്ക്വയർ മൈനസ് 14x. ഇപ്പോൾ എന്താണ് ബി? ഇവിടെ എന്താണ് ബി ഈക്വൽ ടു നെഗറ്റീവ് 14 ആണ്. b/2 എന്താണ്? നെഗറ്റീവ് 7 ആണ്. നെഗറ്റീവ് 7² ആഡ് ചെയ്യുക. അതായത് എക്സ് സ്ക്വയർ മൈനസ് 14x പ്ലസ് എന്ത് വരും? 49 വരും. അപ്പം എന്താ വരിക? എക്സ് മൈനസ് 7² എന്ന് വരും കേട്ടോ. എക്സ് മൈനസ് 7² വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ചൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് 8/7x, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? b/2 എഴുതുക. b/2, b എന്താണ്? b=8/7. b/2 ഈസ് 8/7 × 2 വരും അല്ലേ. ദാറ്റ് ഈസ് 8/ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ക്യാൻസൽ ചെയ്യാൻ വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്യുമ്പോൾ എന്താ വരിക? 4/7 എന്ന് വരും. എന്നിട്ട് എന്ത് ചെയ്യണം വെച്ചാൽ b/2 സ്ക്വയർ, അതായത് 4/7 എടുക്കുക. അതായത് 16/49 ആഡ് ചെയ്യുക. അതായത് എക്സ് സ്ക്വയർ പ്ലസ് 8/7x പ്ലസ് 16/49 എന്നെടുക്കുക. അപ്പോൾ അത് കംപ്ലീറ്റ് സ്ക്വയർ ആവും. അപ്പോൾ എന്താണ്? എക്സ് പ്ലസ് 4/7² മിനിറ്റ് കേട്ടോ. മനസ്സിലായില്ലേ? അങ്ങനെ എഴുതുക, ഇതാണ് ആൻസർ. ഇനി യു
use the process of completing the square to solve the quadratic equations. Another question: x square plus 12x plus 32 equal to 0. ആദ്യം തന്നെ x square plus 12x equal to negative 32 എഴുതാം. എന്നിട്ട് കംപ്ലീറ്റ് ദ സ്ക്വയർ ചെയ്യാം. ഈ സൈഡിൽ കംപ്ലീറ്റ് ദ സ്ക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് വി എക്സ് എന്നുള്ള ഫോമല്ലേ, അപ്പോൾ നമ്മൾ വി ബൈ ടു ദ ഹോൾ സ്ക്വയർ ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ആഡ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ ആഡ് ചെയ്യാം. അതായത് എക്സ് സ്ക്വയർ പ്ലസ് 12x ബി ഈക്വൽ ടു 12, ബി ബൈ ടു ഈക്വൽ ടു 6 അല്ലേ. ബി ബൈ ടു സ്ക്വയർ ആഡ് ചെയ്യാം, അതായത് 6 സ്ക്വയർ ആഡ് ചെയ്യാം. അപ്പോൾ എന്താ, ഇവിടെ ആഡ് ചെയ്യുമ്പോൾ ഇക്വേഷൻ ആയതുകൊണ്ട് ഇപ്പുറത്തെ സൈഡിൽ ആഡ് ചെയ്യുമ്പോൾ ഇപ്പുറത്തെ സൈഡിലും ആഡ് ചെയ്യണം, 6 സ്ക്വയർ ആഡ് ചെയ്യാം. അപ്പോൾ എന്താ വരിക, ഇവിടെ എന്ത് വരും, എക്സ് സ്ക്വയർ പ്ലസ് എന്താണ് 12x പ്ലസ് 6 സ്ക്വയർ എന്താ വരിക, എക്സ് പ്ലസ് 6 അല്ലേ, എക്സ് പ്ലസ് 6 ദ ഹോൾ സ്ക്വയർ അല്ലേ. എക്സ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണ് എ സ്ക്വയർ പ്ലസ് 2 × 6 × b 2 × 6 × 12x പ്ലസ് ബി സ്ക്വയർ 6 സ്ക്വയർ. അപ്പോൾ എന്താ വരിക, അവിടെ 4 എന്ന് വരും അല്ലേ. Therefore, x plus 6 equal to 2, x equal to 2 minus 6, and the value of x plus 6 equal to, x plus 6 equal to plus or minus root 4, റൂട്ട് 4 എന്ന് വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2 എന്ന് വരും. അപ്പോൾ ദെയർഫോർ എക്സ് ഈക്വൽ ടു, സോറി ഒരു മിനിറ്റ് കേട്ടോ, എക്സ് ഈക്വൽ ടു എന്ത് വരും, പ്ലസ് 2 മൈനസ് 6 ഓർ മൈനസ് 2 മൈനസ് 6 എന്ന് വരും. അതായത് നെഗറ്റീവ് 4 നെഗറ്റീവ് 8 വരും കേട്ടോ. ഇത് രണ്ടുമാണ് എക്സിൻ്റെ വാല്യൂസ്. ഓക്കെ, ശരി, ബാക്കി ഇനി നമ്മൾ അടുത്ത ദിവസം കുറേ ആയി.